ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ അവതാർ ദി ലാസ്റ്റ് ചെയർമെൻ്റെ ആനിമ സീരീസിന്റെ കഥ പറയുന്ന നാലാമത്തെ എപ്പിസോഡും എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സൂക്കോയെയും അങ്കിളിനെയും കൂടെ വഴിയോരത്ത് ആചിക്കുന്നതാണ് സൂക്കോയ്ക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല ഈ സമയം ഒരാൾ വന്ന് ഗോൾഡ് കോയിൻ വേണമെങ്കിൽ ഡാൻസ് കളിക്കണമെന്നൊക്കെ അവരോട് ആവശ്യപ്പെടുന്നു എന്നിട്ട് അങ്കിൾ അതുപോലെ ചെയ്യുന്നു അയാൾ ആ കോയിനും കൊടുത്തിട്ട് അവരെ കളിയാക്കി അവിടെ നിന്ന് പോകുന്നു അവിടെ സീങ്കട്ടായി ആപ്പിൽ കയറി ആങ്ങും ടീമും പോകുന്നതാണ് കാണിക്കുന്നത് ഒരു ചതുപ്പിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ അവനെ ആരോ വിളിക്കുന്നതായി ആങ്ങിന് തോന്നി അവർ താഴേക്ക് നീങ്ങുന്നു അപ്പം എന്താണ് നീ ചെയ്യുന്നതെന്ന് സോക്കോ ചോദിക്കുന്നുണ്ട് അപ്പം ഒരു പക്ഷേ തനിക്കുളത്ത് ബന്റിങ് മാസ്റ്റർ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആങ് നീങ്ങുന്നു പക്ഷേ ആപ്പയ്ക്കും ഒന്നും ആ സ്ഥലം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ നിന്ന് പോകാൻ അവർ തീരുമാനിക്കുന്നു എന്നാൽ ഒരു ചുരുളിക്കാറ്റ് എവിടെ നിന്നോ വന്ന് അവരെ താഴേക്ക് തന്നെ എറിയുന്നു ആങ്ങും കറ്റാറയും സോക്കിയും ഒരു ഭാഗത്തേക്ക് വീഴുന്നു അവർ ആപ്പയെ അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ അന്നു അന്നുമൊത്തം അന്വേഷിച്ചിട്ടും അവർക്ക് ആപ്പയേയും മോമോയെയും കണ്ടെത്താൻ സാധിച്ചില്ല ഈ സമയം ആപ്പയും ആണെങ്കിൽ വള്ളിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു മോമോ ആ വള്ളികൾ മുറിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് രാത്രിയായപ്പോൾ ആംഗും ടീമും എവിടെയെങ്കിലും തങ്ങാൻ തീരുമാനിക്കുന്നു ഈ സമയം ടീ കൂട്ടാനായി സോക്ക അവിടെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ വെട്ടിക്കളയുന്നു ആ ഇത് വേണ്ട എന്നൊക്കെ അവനോട് പറയുന്നുണ്ട് അന്ന് രാത്രി അവർ അവിടെ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് കുറേ വേരുകൾ വന്ന് അവരെ ആക്രമിക്കുന്നു സോക്ക അവന്റെ കൈയിലെ കത്തിയും ആംഗം കറ്റാരിയും അവരുടെ പെൻഡിങ് പൗനും ആപ്പയും മോമോയും രക്ഷപ്പെട്ടു പോയിരുന്നു ആപ്പിയുടെ വലിയ കാൽപാദം നോക്കി നിൽക്കുകയാണ് രണ്ട് കാട്ടുവാസികൾ എന്നിട്ട് അവരെ പിടിക്കാനായി ആ കാൽപാദം പിന്തുടർന്നു പോകുന്നു ഈ സമയം ആപ്പയും മോമയും ഒരു നദിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മോമോയെ പിടിക്കാനായി ഒരു മുതല വരുന്നുണ്ട് എന്നാൽ സ്ഥലം പെട്ടെന്ന് ഒരു വലിയ ചെടി കൊണ്ടുള്ള ജീവി വന്ന് അവരെ ആക്രമിക്കുന്നു ഇതിനെ കണ്ടാൽ മാർവലിലെ ഗ്രൂട്ടിനെ പോലെയുണ്ട് അത് സോക്കയെ പിടിച്ച് തിന്നാൻ ശ്രമിക്കുന്നു എന്നാൽ ഹാങ്ങും കട്ടാരിയും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുന്നു അവസാനം കറ്റാര വെള്ളം കൊണ്ട് ബ്ലേഡ് ഉണ്ടാക്കി അതിനെ വെട്ടി മുറിക്കുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആരോ അകത്തിരുന്ന് ആ വള്ളികളെ കൊണ്ട് ബെൻഡ് ചെയ്യുന്നതാണെന്ന് എന്നിട്ട് ആങ്ങാണ് അവതാർ എന്ന് അയാളോട് പറയുന്നു അപ്പോൾ അയാൾ ഫയറ്റ് നിർത്തിയിട്ട് അവരെ സ്വാഗതം ചെയ്യുന്നു എന്നിട്ട് അയാൾ പറഞ്ഞു അയാളാണ് ഈ ചതുപ്പിനെ ഇതുപോലുള്ള കത്തിയും കൊണ്ട് നടക്കുന്നവരിൽ നിന്നും എന്ന് പിന്നെ ആ മരത്തിൻ്റെയും ചതിപ്പിൻ്റെയും പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അയാൾ അവരോട് പറയുന്നു ഈ ചതിപ്പ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒറ്റ ആലമരത്തിൻ്റെ വേരുകളാണെന്ന് പറയുന്നു അപ്പം സോക്ക അവരെ പറ്റി ഓർമ്മിപ്പിക്കുന്നു അന്നു രാത്രി അവർ ആ കാട്ടുവാസികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ സോക്ക ഈ ചതിപ്പിന്റെ കഥയെ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല ഇതിന് ജീവനൊന്നുമില്ല അവൻ പറയുന്നു ഈ സമയം ആ ചതിപ്പിൻ്റെ പേര് തനിയെ അനുങ്ങുന്നതായി നമ്മൾ കാണുന്നുണ്ട് അവിടെ സീങ്കട്ടായി പിന്നെ കാണിക്കുന്നത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ അങ്കളിനെ കളിയാക്കിയ അയാളെയാണ് കാണുന്നത്